ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച, അഥവാ December 18. നമ്മൾ സുവിശേഷ ഭാഗമായിട്ട് വായിക്കുന്നത് യോസേപ്പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. യോസേപ്പിതാവിനെ കുറിച്ച്, പിന്നീട് സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്, സക്കറിയായ്ക്കും എലിസബത്തിനുമൊക്കെ കിട്ടുന്ന അറിയിപ്പ്, അത് കഴിഞ്ഞുള്ള ദിവസം പരിശുദ്ധ മറിയത്തിൻ്റെ ആ മംഗളവാർത്ത കിട്ടുന്നത്, പിന്നീട് മറിയത്തിൻ്റെ സ്തുതിഗീതവും സന്ദർശനവും, അങ്ങനെ പിന്നീട് സ്നാപയോഹന്നാൻ, ആ രീതിയിലാണ് നമ്മൾ ഇനി ഓരോ വ്യക്തികളെ ഫോക്കസ് ചെയ്താണ് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 25-ാം തീയതി വരെ നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഔസ്യപ്രധാനം സംബന്ധിക്കുന്ന ഭാഗം, മത്തായിയുടെ സുവിശേഷം 1:18-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്, അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനായിരുന്നു. നീതിമാനാകിയാലും അവളെ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെടുകയാകിയാലും വളരെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നീതിമാനായിരുന്നു എന്ന് പറയപ്പെടുന്നത്, സെയിൻറ്റ് ജോസഫ് നീതിമാനായ ഒരു മനുഷ്യൻ, ധീരനായ ഒരു മനുഷ്യൻ. യോസേപ്പിതാവ് എന്ന് പറയപ്പെടുന്ന അതിശക്തനായ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിശക്തനായ മനുഷ്യൻ ആണ് ഞാനങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇതിനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നിൻ്റെ ഭാര്യയെ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറയുകയാണ്. അവിടെ ഒരു വളരെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ജോസഫിന്, നീ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ വംശം, ജൂത വംശം ക്ഷത്രിയ വംശമാണ്, രാജപരമ്പരയാണ്. അപ്പോൾ നീ സംരക്ഷണം കൊടുക്കേണ്ട സ്ത്രീ മറിയം, അങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ അതിനുണ്ട്. അവളെ അപമാനിക്കാതെ അവളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന് അവൻ്റെ ആ രാജരക്തത്തിൽ പിറന്ന ജോസഫിനോട് ദൂതനെ ഓർമ്മിക്കുകയാണ്. പിന്നീട് ഹെറോദോസ് എന്ന ദുഷ്ടനായ രാജാവ് തൻ്റെ സകല സൈന്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ, ഉണ്ണീശോയെ കൊല്ലാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ച് അവരിറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ പെടാതെ ഈ കുട്ടിയെ സംരക്ഷിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്ത് കുഞ്ഞിന് സംരക്ഷണം നൽകുന്ന ജോസഫ്, ഒരു ദുഷ്ടനായ രാജാവിൻ്റെ ശക്തമായ സൈന്യത്തിന് ചെറുത്തുനിൽപ്പ് നടത്തുന്ന ജോസഫ് എന്ന ധീരനായ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുക. ഔസേപ്പിതാവ് അതിശക്തനായ ഒരു വിശുദ്ധനാണ്. ധീരതയുടെ പേരിൽ, നീതിബോധത്തിൻ്റെ പേരിൽ ഏറ്റെടുക്കുന്ന ചുമതലയ്ക്ക് ജീവിതം കൊണ്ട് കണക്ക് പറയാൻ തുനിയുന്നതിൻ്റെ പേരിൽ ഇടയ്ക്ക് നമുക്ക് ഔസേപ്പിതാവിനെ പഠിക്കാൻ സാധിക്കും. അവലേല അമത്രീസിയ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്യം ഇതാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ മധ്യസ്ഥനുണ്ട്. ഉദാഹരണത്തിന് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, കാണാതെ പോയ വസ്തുക്കളുടെ മധ്യസ്ഥൻ, വിദ്യാർത്ഥികളുടെ മധ്യസ്ഥൻ, കന്യാവ്രതക്കാർ, ഇങ്ങനെ കന്യകളുടെ മധ്യസ്ഥ, അല്ലെങ്കിൽ രക്തസാക്ഷി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ മധ്യസ്ഥരുണ്ട്. പക്ഷേ ഏത് കാര്യവും ഒരാളോട് ചോദിച്ചാൽ അയാൾ നേടിത്തരും, അതാരെന്നോ അത് വിശുദ്ധ യോസേപ്പ്, അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. എന്നിട്ട് അദ്ദേഹത്തെ സഭയിൽ പ്രോട്ടോദൂളിയ കൊടുത്താണ് വണങ്ങുന്നത്. നമുക്കറിയാം ലാത്രിയ ദൈവത്തിനുള്ള ആരാധനയാണ്, ദൂളിയ എല്ലാ വിശുദ്ധർക്കുമുള്ള വണക്കമാണ്, ഹൈപ്പർ ദൂളിയ ഉപരി വണക്കം, മറിയത്തിനുള്ള വണക്കം പ്രത്യേക വണക്കമാണ്. മറിയത്തിനാണ് ആ വലിയ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്, വണക്കങ്ങളിൽ ഉപരിയായ വണക്കം, ഉപരി വണക്കം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ മറിയം കഴിഞ്ഞാൽ പിന്നെയുള്ള സകല വിശുദ്ധരിൽ വെച്ച് ഒന്നാം വണക്കം, ദ ഫസ്റ്റ് വെനറേഷൻ, പ്രോട്ടോ ദൂളിയ, അത് വിശുദ്ധ യോസേപ്പിതാവിനെ അവകാശപ്പെടുന്നത്. വിശുദ്ധ യോസേപ്പിതാവിനാണ് നമ്മൾ ഞാൻ കണ്ടത്. അത്രയും പ്രാധാന്യം നീതിമാൻ. ഞാൻ വിശുദ്ധ യോസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്നൊരു രംഗമുണ്ട്, ദി നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന അതിമനോഹരമായൊരു ചലച്ചിത്രം, വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ചലച്ചിത്രമാണ്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് തപ്പിയെടുത്ത് ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചു. ഏതാണ്ട് ഒരു മണിക്കൂർ 41 മിനിറ്റോ 41 മിനിറ്റോ വരുന്ന ഒരു ചലച്ചിത്രം, 2 മണിക്കൂർ തികച്ചില്ല. അതിൽ ഏതാണ്ട് 1 മണിക്കൂർ 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കൊരു രംഗമുണ്ട്, ഞങ്ങൾക്കൊന്ന് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നോക്കുമ്പോൾ. വളരെ മനോഹരമായ അനേകം രംഗങ്ങളുണ്ട്. അതിലൊരു രംഗം, ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുന്ന രംഗം, ഈ യോസേപ്പിതാവും മറിയവും കൂടെ ചേർന്ന്, മറിയം ഗർഭിണിയാണ്, ഈ കഴുതപ്പുറത്തിരുത്തി മറിയത്തെയും കൊണ്ട് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഒരു പുഴ കടക്കുന്ന രംഗമൊക്കെ ഉണ്ട്, വളരെ രസകരം എന്ന് പറയുന്നതിനേക്കാൾ വളരെ യോസേപ്പിതാവിനോട് ഒരു ഭയങ്കരമായ ഒരു ഹീറോയിക്കായ ഒരു താല്പര്യം തോന്നിപ്പിക്കുന്ന രംഗമൊക്കെയാണത്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ഒരു
ആ പുഴയുടെ തീരത്ത് വന്നിങ്ങനെ അവിടെ രാത്രി ചിലവഴിക്കുക. രാത്രി അവിടെ ഇങ്ങനെ യാത്ര പറ്റുന്നില്ല, അപ്പം രാത്രി അവിടെ ചിലവഴിക്കുക. ഇങ്ങനെ കഴുതെ മാറ്റി കെട്ടിയിട്ടുണ്ട്. മറിയത്തിനരികിൽ യോസേപ്പിതാവ് വന്നിരുന്നു. എന്നിട്ട് യോസേപ്പിതാവ് ഇങ്ങനെ തൻ്റെ സഞ്ചി തപ്പി നോക്കിയാണ്, അതിനകത്ത് ഒരപ്പവേ ഉള്ളൂ. എന്നിട്ട് ഈ അപ്പം എടുത്തിങ്ങനെ നോക്കുമ്പോൾ യോസേപ്പിതാവിന് പെട്ടെന്ന് ഒരപ്പയോ ഇനി ബാക്കിയുള്ളൂ. യാത്ര ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ ഇനിയും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്യും? അടുത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നിട്ട് മാത്രമേ ഈ അപ്പം വാങ്ങിക്കാനുള്ള നിവർത്തിയുള്ളൂ. ഇത് രാത്രി പറ്റത്തുമില്ല. അപ്പോൾ യോസേപ്പിതാവ് ചെയ്യുന്നത് ഇങ്ങനെ അപ്പം എടുത്ത് അതൊരു വലിയ കഷ്ണമായിട്ട് മുറിച്ചത് മറിയത്തിൻ്റെ കയ്യിലേക്ക് എടുത്തു. ബാക്കി കഷ്ണം യോസേപ്പിതാവ് കയ്യിൽ പിടിച്ചിട്ട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ഹെബ്രായ ഭാഷയിൽ ആ പ്രാർത്ഥന ചൊല്ലുന്നു. മറിയം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. എന്നിട്ട് മറിയം യോസേപ്പിതാവും അപ്പം കഴിക്കുന്നു. യോസേപ്പിതാവ് അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഒടിച്ചെടുത്തിട്ട് വായിലേക്ക് വെച്ചതിന് ശേഷം വലത് കയ്യിലിരിക്കുന്ന അപ്പം പുറയിലേക്ക് സഞ്ചിക്കകത്തേക്ക് തിരികെ വയ്ക്കുന്നു, സഞ്ചിക്കകത്തോ വസ്ത്രത്തിനകത്തോ തിരികെ വയ്ക്കുന്നു. മറിയം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നു. മറിയം ഉറങ്ങി എന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ യോസേപ്പിതാവ് പതുക്കെ എഴുന്നേറ്റ് കഴുതയുടെ അരികിലേക്ക് വന്നിട്ട് ഈ ഒളിച്ചു വെച്ച അപ്പം കഴുതയ്ക്ക് കൊടുക്കുന്നു. കാരണം കഴുത അവരുടെ ആ ടീമിൻ്റെ ഭാഗമാണ്. യോസേപ്പിതാവും മറിയവും കഴിഞ്ഞാൽ പിന്നെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കഴുതയാണ്. അപ്പോൾ ഒരു സഹജീവി, ഒരു മനുഷ്യനോടെന്ന രീതിയിലൊരു പരിഗണന കാട്ടിക്കൊണ്ട് ആ കഴുതയോട് പോലും നീതിബോധത്തോടു കൂടി പെരുമാറുന്ന, അവൻ അവകാശപ്പെട്ടത് കൊടുക്കണം, അവനിങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന പോലെയല്ല, അതിങ്ങനെ ഒരു ഒരു കൺസ്യൂമറിസ്റ്റിക്, ഒരു ഉപഭോഗ ശൈലിയിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും നീതിയുടെ ഒരു നല്ല പാഠം യോസേപ്പിതാവിൽ നിന്നും പഠിക്കാനായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രംഗമാണ്. അതിങ്ങനെ ഒരു പക്ഷേ ഒരു ട്രഡീഷണൽ എന്ന് കരുതിയായിരിക്കും, ഒരു ഡയറക്ടറിൻ്റെ ഭാവനയെ നല്ല ട്രഡീഷണൽ എന്ന് വന്നിരിക്കാനുള്ള സാധ്യത. അങ്ങനെ ഒരു കഥ യോസേപ്പിതാവിനെ സംബന്ധിക്കുന്ന ചിലപ്പോൾ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ യോസേപ്പിതാവ് അപ്പം കൊടുക്കുന്നു. മറിയം മെല്ലെ കണ്ണു തുറന്നത് കാണുന്നു. ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ ഭർത്താവിൻ്റെ നീതിബോധത്തിൽ അഭിമാനത്തോടെ കണ്ണടച്ച് ഉറങ്ങുന്നു. യോസേപ്പിതാവ് ഈ കഴുതയോട് കുശല അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് കഴിക്കുക, വിശന്നിരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിശന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യോസേപ്പിതാവ് മുമ്പോട്ട് വരുന്നു. എന്നിട്ട് ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വീണ്ടും പ്രാർത്ഥനയിലാഴുന്നു. വളരെ മനോഹരമായ രംഗം. നീതിബോധം, ഒരുവൻ അവകാശപ്പെട്ടത് നൽകുക എന്നതാണ് നീതി. അത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ കുറേ കൂടിയുണ്ട്. എനിക്ക് ഇല്ല എന്നിരിക്കലും ഞാൻ കൊടുക്കണം എന്നുള്ളത്. ഈശോ പഠിപ്പിക്കുന്നത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നുള്ളവൻ ഒന്നില്ലാത്തവനെ കാണുമ്പോൾ കൊടുക്കണം, പകുത്തു കൊടുക്കണം എന്ന് ഉറപ്പിക്കുന്ന ജീവിതങ്ങളാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയതായിട്ട് കാണാൻ സാധിക്കും. അതേ വലിയ വിഷയത്തിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാട്ടിൻ്റെ പുറസൊക്കെ ഒറ്റ ഉടുപ്പുണ്ടായിരുന്നത് മുറിച്ച് രണ്ടാക്കിയിട്ട് ഒന്നുകൊണ്ട് തൻ്റെ ശരീരം മറച്ചിട്ട് പാതി കൊണ്ട് വഴിവക്കിൽ കിടന്ന മനുഷ്യൻ്റെ തണുപ്പ് മാറ്റാൻ ചുറ്റി കൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ അതിന് ഒരു അപ്രീസിയേഷൻ എന്ന രീതിയിൽ അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്ന മാർട്ടിൻ്റെ പോറസ് സ്വപ്നത്തിൽ കാണുന്നു ആ പാതി വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ക്രിസ്തുവിനെ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ, ആ രംഗങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓർക്കേണ്ടത് നീതിബോധത്തെക്കുറിച്ചാണ്. നീതി, ജസ്റ്റിസ് വളരെ 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 പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ജീരകം, തുളസി, ജീരകം, ചതകുപ്പ എന്നിവയുടെ ദശാംശം നൽകുന്നു. അതായത് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള വളരെ ഏറ്റവും ചെറിയ ദശാംശങ്ങൾ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതിപ്രധാനമായ നീതി, കരുണ, വിശ്വസ്തത എന്നിവയെ വിസ്മരിച്ച് കളയുകയും ചെയ്യുന്നു, മറന്നു കളയുന്നു. അപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഒരാൾ അയാളുടെ ജീവിതത്തിൽ എന്തിനൊക്കെയാണോ ഗൗരവമായി പരിഗണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി, വിശ്വസ്തത, കരുണ, ഈ മൂന്ന് കാര്യങ്ങളാണ്. അതിൽ ഒന്നാം സ്ഥാനം നീതിക്ക് തന്നെ. അതുകൊണ്ടാണ് അഷ്ടസൗഭാഗ്യങ്ങൾ മലയിലെ പ്രസംഗത്തിൽ ഈശോ അവതരിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ പരമാവധി കേട്ടിട്ടുണ്ട്, ഗോപീശനൊക്കെ പരമാവധി പറയുന്നൊരു കാര്യമാണ്, അതിൽ യഥാർത്ഥത്തിൽ ഏഴ് കാര്യങ്ങളേ ഉള്ളൂ, എട്ടെണ്ണം ഇല്ല. ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുക, വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കും മനസ്സിലാവും. നീതിയാണ്, നീതി എന്നതിന് ഒരു ഡബിൾ ഇമ്പാക്റ്റ് കൊടുത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിസ്റ്റാണ് അഷ്ടസൗഭാഗ്യം, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയപ്പെടുന്ന യഥാർത്ഥത്തിൽ. അല്ല, ഏഴെണ്ണേ ഉള്ളൂ, ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു, അത് നീതിയാണ്. സുവിശേഷത്തിലുമൊക്കെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നിൽക്കുന്ന ദിവസം ചില മനുഷ്യരെയൊക്കെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള വാക്ക് നീതി എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഈ സ്നാപയോന്നാൻ തന്നെ. സ്നാപയോന്നാനെ ഹെറോദസ്
വധിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്നത് സ്നാപകൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതിനാൽ അയാൾ സ്നാപകനെ വധിക്കാൻ ഭയപ്പെട്ടു എന്ന രീതിയിൽ അസുവിശ്വസിച്ച് രീതിയിൽ. അപ്പം നീതി വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുത നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു തുലാസിൽ അളന്ന് മാത്രം കാര്യങ്ങൾ നിർണ്ണയിക്കുവാനായിട്ട് അതിൽ കരുണയുടെ ചൈതന്യം ചാലിച്ചെടുക്കുവാനുമായിട്ടൊക്കെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നീതിബോധം നമുക്ക് ക്രിസ്മസിനോടടുക്കുന്ന ഈ അവസാന ദിവസങ്ങളിൽ യോസേപ്പിനാവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ നീതിബോധത്തെ കുറെ കൂടി ജ്വലിപ്പിക്കണമെന്ന് കർത്താവിനോട് അഭ്യർത്ഥിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരണം നീതി കുറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല തിന്മകളുടെയും കാരണമായി പിന്നീട് മാറുന്നത്. അപ്പോൾ നീതിബോധമുള്ള മനുഷ്യനാക്കി നമ്മളെ മാറ്റണമെന്ന് നമുക്ക് നീതിസൂര്യനായ ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നീതിമാനായ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥനാഴ്ച നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.